ഞാൻ നുസ്രത്ത് ജഹാൻ. മലപ്പുറത്തെ പെൺകുട്ടികളെ തട്ടം മാറ്റിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നവോത്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ യുക്തിവാദികൾ തുടരെ പറഞ്ഞുകൊണ്ടോ ഉണ്ടായ ഒരു മാറ്റമല്ല തീർച്ചയായിട്ടും. കാരണം അത് പെൺകുട്ടികൾ പഠിച്ചു വിദ്യാഭ്യാസത്തിന് ഇറങ്ങി അവർ ജോലിക്ക് പോകുമ്പോൾ അവരുടെ സാഹചര്യം അവരുടെ വർക്ക് പ്ലേസിലെ നിയമമനുസരിച്ചുമൊക്കെ പെൺകുട്ടികൾ വസ്ത്രം ഇടണം എന്നുള്ള ഒരു ബോധം ഓരോ പെണ്ണിനും ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ കാരണം ഇനിയിപ്പോൾ പണ്ഡിതന്മാർ അതിൻ്റെ മേലെ പിടിച്ചിട്ട് പിന്നെ സഖാവിനെ പിന്നെ ഈ പ്രസംഗിച്ചതിന് പകരം തെറി വിളിക്കുമ്പോൾ പറയാനുള്ളത് ഒരു കാര്യം. പിന്നെ ഇസ്ലാമിൻ്റെ ഇസ്ലാം ആവണമെങ്കിൽ തട്ടം വിടണം എന്നൊന്നും എവിടെയും ഒരു ഖുർആനും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ തട്ടത്തിനെ പറ്റി പറഞ്ഞത് വസ്ത്രത്തിനെ പറ്റി ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. അത് സൂറത്തിൽ അൽ നൂറിൽ ഇല്ലാമാ ലഹറ മിൻഹ എന്നുള്ള ഒരു വാക്യത്തിലാണ്. കാരണം സ്ത്രീ അവളുടെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ച് വസ്ത്രം ധരിക്കുക. ആ ഡിഗ്നിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അവളുടെ സാഹചര്യങ്ങളും അവളുടെ ഐഡൻറ്റിറ്റിയും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ജോലി സ്ഥലങ്ങളിൽ അതത് പറ്റിയ സ്ഥലങ്ങളിൽ ഓരോ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുള്ള വസ്ത്രധാരണകളാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഈ പണ്ഡിതന്മാരൊക്കെ കൂടി കൊണ്ടുവന്ന് തട്ടിടണോ മക്കനിടണോ ഇപ്പം ഒന്ന് ഫുൾ കേരളം ചർച്ച ചെയ്യണത് പർദ്ദയും തട്ടും അതൊരു വിഷയമല്ല. ഇവിടെ ആവശ്യം വിദ്യാഭ്യാസവും ജോലിയും നവോത്ഥാനവും വേണ്ടത് ഓരോ ജീവിതത്തിൽ വേണ്ടതാണ്. അവരുടെ സ്ത്രീ സുരക്ഷ അത് ഉറപ്പാക്കാൻ വേണ്ടി കേരളം ശ്രമിക്കുക. കാരണം ലോകം മുഴുവനും അതിനെ പറ്റിയിട്ട് വിദ്യാഭ്യാസം കൊടുക്കാനും ജോലി കൊടുക്കാനും സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കാനും വേണ്ടി വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ലോകത്ത് ഇന്ത്യയിൽ ഒരുപാട് സാധ്യതകൾ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ സ്ത്രീകൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്ത്രീകളെ സ്വതന്ത്രമായിട്ട് ശക്തമായിട്ട് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി സമ്മതിക്കുക എന്നല്ലാതെ ഇനി പണ്ഡിതന്മാരെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി ഒരു കാര്യമില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പെൺകുട്ടികൾ എത്തിപ്പെട്ടിരിക്കുന്നത് തീർച്ചയാണ്. അപ്പോൾ അവർ തട്ടമിട്ടോ തട്ടമിടാതെ വരട്ടെ, തട്ടം ഒരു ജീവിതത്തിലെ ഒരു രാഷ്ട്രീയ വിഷയം ഒന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിക്കുന്നു. ശരിക്കും സാമുദായികമായ ഒരു മാറ്റം തന്നെയാണ് ഇത്. ഇപ്പോൾ നുസ്രത്ത് ജഹാൻ, റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ ഈ വിഷയത്തിൽ വളരെ ശക്തമായ ഒരു പ്രതികരണം നടത്തുകയാണ്. ഒരിക്കലും മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടം മാറ്റുക എന്നുള്ള ആ ഒരു തീരുമാനം CPMന്റെ ഇടപെടലിൽ ഉണ്ടായതല്ല. അത് CPM കൊണ്ടുവന്ന ഒരു നേട്ടമല്ല, മറിച്ച് പെൺകുട്ടികൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, സമൂഹത്തിൽ അവർ ഇറങ്ങി മറ്റുള്ള സ്ത്രീകളെ പോലെ തന്നെ യാതൊരു കെട്ടുപാടുകളുമില്ലാതെ സമൂഹത്തിൽ ജീവിക്കണമെന്നവർ ആഗ്രഹിച്ചു തുടങ്ങുന്നു. അതിനായുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തട്ടം ഉപേക്ഷിക്കുന്ന മലപ്പുറത്തെ പെൺകുട്ടികൾ. പല മുസ്ലിം പെൺകുട്ടികളും ഇപ്പോൾ ഓഫീസിൽ പോകുന്നത് പോലും മറ്റ് സാധാരണ സ്ത്രീകളെ പോലെ തന്നെ തട്ടം ഉപേക്ഷിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു CPMന്റെ നേട്ടമല്ല, സാമുദായികമായി പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അവർ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.